സംസ്ഥാനത്ത് 1977 പേർക്ക് ഈ വർഷം മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പിൻ്റെ കണക്ക്. മലപ്പുറം ചാലിയാർ പോത്തുകൽ ഭാഗങ്ങളിൽ ഹെപ്പറ്റൈറ്റിസ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ രോഗം സ്ഥിരീകരിച്ചവരാണ് അസുഖബാധിതരിൽ ഭൂരിഭാഗവും. അതേസമയം രോഗം നിയന്ത്രണ വിധേയമാക്കാൻ കഴിയാത്ത സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് വിലയിരുത്തി. സംസ്ഥാനത്ത് മഞ്ഞപ്പിത്തത്തിനൊപ്പം വൈറൽ പനിക്കും കോവിഡിനും ചികിത്സ തേടുന്നവരുടെ എണ്ണവും കൂടിയിട്ടുണ്ടെന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ വിലയിരുത്തൽ. മലപ്പുറത്തും എറണാകുളത്തും കുടിവെള്ളത്തിലൂടെ മഞ്ഞപ്പിത്തം പടർന്നപ്പോൾ തന്നെ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് അവലോകന യോഗവും ബോധവൽക്കരണവും ഊർജിതമാക്കിയിരുന്നു. ജാഗ്രതയുടെ ഭാഗമായി കോഴിക്കോട്ട് ഐസ്വരതിക്ക് വിലക്കേർപ്പെടുത്തിയിരുന്നു. എറണാകുളത്തിനും മലപ്പുറത്തിനും പുറമെ മറ്റ് ജില്ലകളിലും മഞ്ഞപ്പിത്ത ബാധിതരായോ സമാന ലക്ഷണങ്ങളോടെയോ ചികിത്സ തേടുന്നവരുടെ എണ്ണത്തിലും വർധനയുണ്ട്. മഞ്ഞപ്പിത്തത്തിനൊപ്പം വൈറൽ പനി ബാധിച്ച് 5 ദിവസത്തിനിടെ 30,000 പേർ സർക്കാർ ആശുപത്രിയിൽ ചികിത്സക്കെത്തിയിട്ടുണ്ട്. മഞ്ഞപ്പിത്തം പ്രധാനമായും മലിനജലത്തിലൂടെ പകരുന്നതായതിനാൽ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂവെന്ന് അധികൃതർ നിർദ്ദേശിച്ചിരുന്നു. മറ്റ് അനുബന്ധ രോഗങ്ങളുള്ളവർക്ക് ഹെപ്പറ്റൈറ്റിസ് എ ബാധിച്ചാൽ ഗുരുതരമാകാൻ സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കണമെന്നും എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ചികിത്സ തേടണമെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർദ്ദേശിച്ചിരുന്നു. Waytonikah.com, the exclusive Muslim matrimonial site.